നമസ്കാരം. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ ഉണ്ടായ കൂട്ട ആക്രമണങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ ലോകം വീണ്ടും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ ജിഹാദ് തരത്തിന്റെ കരാള രൂപങ്ങളെ പറ്റി വീണ്ടും ലോകം മുഴുവൻ ചർച്ചയായിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ അതിനെപ്പറ്റി അധികം വലിയ കോലാഹലങ്ങൾ ഒന്നും കാണുന്നില്ല എങ്കിലും ഇത് ലോകം മൊത്തം വ്യാപിച്ചിരിക്കുന്ന ചില അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന് കാണാം. നമ്മളിത് പല രാജ്യങ്ങളിൽ പല സമയത്തായിട്ട് കണ്ടതാണ്. പക്ഷേ ചില രാജ്യങ്ങൾ മാത്രമേ ഇതിനെ ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിച്ചിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ പേര് പറയുകയാണെങ്കിൽ അത് ഫ്രാൻസ് ആണ് എന്ന് കാണാം. അവിടുത്തെ ഒരു അധ്യാപകനെ അവരുടെ പ്രവാചകനെ നിന്ദിച്ചു എന്ന കാരണത്താൽ കഴുത്ത് അറുത്ത് കൊല്ലുകയുണ്ടായി. അതിനുശേഷം അവിടുത്തെ ഭരണകൂടങ്ങൾ ആദി ഉറച്ച മനസ്സോടെ കഠിനമായ രീതിയിൽ തന്നെ ചില നിയമങ്ങളൊക്കെ അവിടെ നടപ്പിൽ വരുത്തുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മതവിമർശനം എന്നത് ഒരു മനുഷ്യൻ്റെ മൗലിക അവകാശമാണ് എന്ന തരത്തിൽ അവിടുത്തെ നിയമം മാറ്റിയെഴുതി. പിന്നീട് എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ക്രിസ്ത്യൻ മതത്തിനെ വിമർശിക്കാം, പ്രശ്നമില്ല. മുസ്ലിം മതത്തിനെ വിമർശിക്കാം, പ്രശ്നമില്ല. ലോകത്തിലെ ഏത് മതത്തിനെയും വിമർശിക്കാം. ഏത് മതത്തിലുള്ള പ്രവാചകരെയും ദേവന്മാരെയും ദൈവങ്ങളെയും ഒക്കെ വിമർശിക്കാം. അത് അവർ നിയമത്തിൻ്റെ കീഴിൽ തെറ്റുകാരല്ല. നിയമത്തിൻ്റെ പരിരക്ഷ അവർക്ക് കിട്ടും. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയും അങ്ങനെയല്ല എന്ന് മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട മുസ്ലിം രാജ്യങ്ങളിലെല്ലാം അങ്ങനെയല്ല. അവിടെ വിമർശിച്ചാൽ ജയിലിൽ കിടക്കും. പാകിസ്ഥാനിലാണെങ്കിൽ അള്ളാഹുവിനെ വിമർശിച്ചാൽ ജയിൽ ശിക്ഷയും, പ്രവാചകനെ വിമർശിച്ചാൽ ചിലപ്പോൾ തലതണ്ട കാണില്ല. അതായത് അള്ളാഹുവിനേക്കാളും വലിയ കാര്യത്തിലാണ് പ്രവാചകനെ കാണുന്നത് എന്നാണ് പാകിസ്ഥാനിലെ പോലുള്ള ചില നിയമങ്ങൾ കണ്ടാൽ മനസ്സിലാകുക. ശ്രദ്ധിക്കണം, അവിടെ അള്ളാഹുവിനെ വിമർശിച്ചാൽ ജയിൽ ശിക്ഷയാണ്, പക്ഷേ പ്രവാചകനെ വിമർശിച്ചാൽ തലതണ്ട കാണില്ല. അങ്ങനെ വിചിത്രമായിട്ടുള്ള നിയമങ്ങളുള്ള രാജ്യങ്ങളുമുണ്ട്. പറഞ്ഞു വരുന്നത് ഈ ഇസ്ലാം മതത്തിലെ ഒരു കൂട്ടരുടെ പ്രവൃത്തികൾ കാരണം ചില രാജ്യങ്ങളെങ്കിലും ഫ്രാൻസിൻ്റെ പിന്നാലെ പോയാൽ വരുന്ന കാലങ്ങളിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഫ്രാൻസിൻ്റെ പിന്നാലെ പോയാൽ ഇത്തരക്കാരുടെ അവസ്ഥ കുറച്ച് കഷ്ടം, കഠിനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരക്കാരിൽ ഒരു കൂട്ടരുടെ പ്രധാന പ്രശ്നം എന്തെന്നാൽ അവരുടെ വിശ്വസിക്കുന്ന മതം, ദൈവം, പ്രവാചകൻ ഇവരൊന്നും വലിയ വിമർശനം കേൾക്കാതെയാണ് അവർ ചെറിയ പ്രായം തൊട്ടേ വളർന്നു വരുന്നത്. മറ്റു ഒരു മതസ്ഥർക്കും ആ ഒരു പ്രശ്നമില്ല. ഹൈന്ദവനാട്ടെ, ക്രിസ്ത്യാനിക്കാട്ടെ, അവൻ്റെ ചെറിയ പ്രായം മുതൽ അവൻ കഥകളിലൂടെയും സിനിമകളിലൂടെയും സീരിയലുകൾ, നാടകങ്ങൾ, ബാലകൾ തുടങ്ങിയവയിലെല്ലാം അവൻ്റെ മതത്തിനെ വിമർശിക്കുന്ന അവൻ കേട്ടിട്ടുണ്ട്. അവൻ്റെ മതചിഹ്നങ്ങളെ വിമർശിക്കുന്ന കേട്ടിട്ടുണ്ട്. അവൻ്റെ പുരോഹിതരെ കളിയാക്കുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടും കേട്ടും അത്യാവശ്യം സഹിഷ്ണുതരായി തന്നെയാണ് വളർന്നു വരുന്നത്. പക്ഷേ മറുവിഭാഗം അങ്ങനെയല്ല. അവരുടെ മതത്തിൽ പോലും അത് അനുവദിക്കാത്തത് കൊണ്ട് അവർ അതിനെ പ്രോത്സാഹിപ്പിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വിമർശനം കിട്ടിയാൽ തന്നെ ഇത്തരക്കാർ ആക്രമണകാരികളാകും. അതിനുള്ള ഒരു തെളിവും കൂടെയാണ് ഈ അവസാനമായിട്ട് ബംഗ്ലാദേശിൽ നടന്നത്. കാരണം ദുർഗാപൂജ നടക്കുന്ന പന്തലിൽ ഖുറാൻ കണ്ടെത്തി എന്ന കാരണം പറഞ്ഞു കണ്ടാണ് ഈ ഒരു ലോകത്തുമില്ലാത്ത രീതിയിലുള്ള ഇത്രയും ആക്രമണങ്ങൾ അവിടെ അഴിച്ചുവിട്ടത്. ഒരു പൂജ നടക്കുന്ന സ്ഥലത്ത് ഒരു ഖുർആൻ കെട്ടിയ കണ്ടാൽ എന്താണ് കുഴപ്പം എന്നവർ ചിന്തിച്ചില്ല. ഇനി ആ ഖുർആൻ അവിടെ എങ്ങനെ എത്തി എന്നത് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു മറ്റൊരു മുസ്ലിം മതസ്ഥൻ ബോധപൂർവം തന്നെ കൊണ്ടുവച്ചതാണ് എന്ന് CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ ബോധപൂർവമായിട്ട് ഒരു സമൂഹത്തിനെ ഇല്ലായ്മ ചെയ്യാൻ കരുതിക്കൂട്ട് ചെയ്ത ഒരു ആക്രമണമായിരുന്നു അതെന്നാണ് ഇപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചില രാജ്യങ്ങളെങ്കിലും ഈ മതവിമർശനം എന്നത് മനുഷ്യൻ്റെ മൗലിക അവകാശമാക്കി അങ്ങ് നിയമം കൊണ്ടുവന്നാൽ ഇത്തരക്കാർ പിന്നെ എന്ത് ചെയ്യും? കഷ്ടമെന്ന് തീർച്ചയായിട്ടും അത്തരം ഒരു മാനസിക അവസ്ഥയിലേക്ക് ഭരണാധികാരികൾ ചിന്തിക്കത്തക്ക രീതിയിലേക്കാണ് ഇപ്പോൾ ഇവർ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലെ ഒരു MP തന്നെ ജീവൻ പോയി. ഒരു ജിഹാദി കത്തിയെടുത്ത് കൊല്ലുകയാണ് ചെയ്തത്. അവർക്ക് വോട്ട് ബാങ്ക് എന്നത് വലിയ പ്രാധാന്യമായതുകൊണ്ട് അവർ അതിനെപ്പറ്റി വലിയ പ്രതിഷേധമൊന്നും അവിടെ ഉണ്ടാക്കിയില്ല. പക്ഷേ ഫ്രാൻസ് അങ്ങനെയായിരുന്നില്ല. ഫ്രാൻസ് അവരുടെ അധികാരത്തിൻ്റെ മർക്കടമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ നിയമം നടപ്പിലാക്കി. ആർക്കും ഏത് മതത്തിനെയും വിമർശിക്കാം എന്ന തലത്തിൽ അവിടെ ഇനി പ്രവാചകനെയും വിമർശിക്കാം, ഖുറാനെയും വിമർശിക്കാം, ബൈബിളിനെ വിമർശിക്കാം, ഭഗവത്ഗീതയോ രാമായണമോ എന്ത് ഏത് മതത്തിനെയും ഏത് പ്രവാചകനെയും ഏത് ദൈവത്തിനെയും വിമർശിച്ചാലും നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയായി അവിടുത്തെ നിയമം. ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്ത് മതവികാരം വ്രണപ്പെടുത്തിയാൽ കേസാവും. പക്ഷേ ഇതാണ്
സ്ഥിതിയെങ്കിൽ പോക പോക 5ഓ 10ഓ 15ഓ വർഷമൊക്കെ കഴിയുമ്പോൾ ഇവിടത്തെയും ഭരണാധികാരികൾക്ക് ചിന്തിക്കേണ്ടി വരും. മത വിമർശനം എന്നത് മനുഷ്യൻ്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തി അങ്ങനെ മാറ്റേണ്ടി വരും. കാരണം ചില കൂട്ടരെ നിശിതമായിട്ടുള്ള വിമർശനത്തിലൂടെ മാത്രമേ സഹിഷ്ണുതരാക്കാൻ പറ്റൂ എന്ന് അവർ വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.